ഹായ് സുരേഷ് ഗോപി സാർ, അവസരം കിട്ടിയാൽ അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞ ആളാണ്. എന്തായാലും വലിയ നന്മപരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ബി ജെ പി കാർ വലിയ പ്രചാരണം നടത്തി മലയാളികളെ പറ്റിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ച നേതാവാണ്. എന്തായാലും ജയിപ്പിച്ചു വിട്ട ശേഷം സുരേഷ് ഗോപി സാറിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ബി ജെ പി കാർക്ക് തന്നെ നല്ല ബോധ്യമായിട്ടുണ്ടാവും എന്താണ് തമ്പ്രാന്റെ ഗുണം എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിലും തമ്പ്രാൻ ബി ജെ പിയുടെ നേതാക്കന്മാരെയും ബി ജെ പിയുടെ പ്രവർത്തകരെയും ഒക്കെ ഏത് രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തന്റെ അടിമകളായിട്ടാണ് ബി ജെ പിക്കാരെ, ബി ജെ പിയുടെ പ്രവർത്തകരെ, അണികളെ സുരേഷ് ഗോപി തമ്പ്രാൻ കണ്ടിട്ടുള്ളത്. എന്റെ പ്രജകളാണ് എന്നായിരുന്നല്ലോ തമ്പ്രാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജയിച്ച് മന്ത്രിയായപ്പോ തമ്പ്രാൻ പറഞ്ഞത് എനിക്ക് രണ്ടു കൊല്ലം ഇനി സിനിമയൊക്കെ ചെയ്യാനുണ്ട്, അതിനുള്ള പിന്നെ അനുവാദമൊക്കെ ഞാൻ നരേന്ദ്രമോദി സാറിന്റെ കയ്യിൽ നിന്ന് പിന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടേ ഞാൻ പാർലമെന്റിലേക്ക് പോവുള്ളൂ, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും ഇപ്പോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടായ നാട് മുഴുവൻ അമ്പലങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതുവല്ല സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് ആർക്കറിയാം. എന്തായാലും അതുപോലൊരു അമ്പലത്തിൽ എന്തോ പരിപാടിക്ക് പോയതാണ്. അവിടെ സൈഡിലിങ്ങനെ ഇരുന്നിട്ടേ ഒരു പൊട്ടനെ പോലെ ഇങ്ങനെ നോക്കുന്ന ഒരാളെ കണ്ടു, നിങ്ങൾ ഇളിഞ്ഞി ഇളിഭ്യനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. നിങ്ങൾ സുരേഷ് ഗോപി സാറൊക്കെ വരുന്നതിന് മുമ്പ് ചാനലുകളായ ചാനലുകൾ മുഴുവൻ കയറി ഇറങ്ങിക്കൊണ്ട് ബി ജെ പിക്ക് വേണ്ടി വാദിച്ച് ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് എം ടി രമേശ് ജി. ഈ സുരേഷ് ഗോപി സാറിന്റെ കൂടെ തന്നെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നേതാവാണ്, ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് കേരളത്തിലെ. ആ നേതാവ് ഈ സുരേഷ് ഗോപി സാറിനോട് എന്തോ പറയുന്നുണ്ട്, പക്ഷെ മൈൻഡാക്കുന്നു പോലുമില്ല, മുഖത്തേക്ക് പോലും നോക്കുന്നില്ല തമ്പ്രാൻ എന്നുള്ളതാണ്. തമ്പ്രാൻ എന്ത് മൂത്ത നേതാവ്! ഇതാണ് സുരേഷ് ഗോപി. എന്തായാലും അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ തൃശൂരുകാരോടും ബി ജെ പിക്കാരോടും പറയാവുള്ളൂ. ഇനി മറ്റൊരു ദൃശ്യം, ഒട്ടും തമാശയോടുകൂടി കാണേണ്ട കാര്യമല്ല. മൂന്നാം മോദി ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഭീകരമായ ദൃശ്യമാണ്. നമ്മളെല്ലാവരും കണ്ടു, മൂന്നാം മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾക്ക് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. 20-ലധികം വരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് മൂന്നാം മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് നടന്നത്. ഗുജറാത്തിൽ നമ്മൾ കണ്ടില്ലേ, ക്രിക്കറ്റ് കളിക്കിടെയാണ് ഒരു മനുഷ്യനെ അങ്ങ് അടിച്ചു കൊല്ലുകയാണ്. മുസ്ലിം പേരുകാരായ ആളുകൾ കളിക്കുന്ന ഒരു ടീം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ, ആ ടീം വലിയ വിജയത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ, എന്താ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാർ കളിച്ചാൽ, അവർ കളിച്ച് ജയിച്ചാൽ എന്താ പ്രശ്നം? പക്ഷെ അത് കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാവുകയാണ്. അവരാ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കളി കാണാൻ വന്ന ഒരാൾ അടിച്ചു കൊല്ലുകയാണ്. ഇതാണ് രാജ്യത്തിന്റെ സ്ഥിതി. ഗുജറാത്തിലാണ് ഈ അനുഭവം ഉണ്ടായത്. നരേന്ദ്രമോദി ഗുജറാത്തിന് അങ്ങനെയാണ് ആക്കി മാറ്റിയത്. ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെന്റ് എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ദൃശ്യങ്ങൾ നമ്മളെ സഹായിക്കും. മഹാരാഷ്ട്രയിലാണ് സംഭവം നടക്കുന്നത്. മഹാരാഷ്ട്ര ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും ശിവസേന ഷിൻഡെ വിഭാഗവും അതുപോലെ തന്നെ എൻ സി പി അജിത് പവാർ വിഭാഗവും ചേർന്നാണ്. എന്തായാലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ് മഹാരാഷ്ട്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം സംഘപരിവാറിന് കീഴിലുള്ള ഒരു ഗവൺമെന്റാണ് മഹാരാഷ്ട്രയിലുള്ളത്. ആ മഹാരാഷ്ട്രയിലാണ് പ്രിയപ്പെട്ട ഒരു പള്ളി അവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർ ചേർന്ന് തല്ലി തകർക്കുന്നത്, സംഘപരിവാറിന്റെ ആളുകൾ ചേർന്ന് തല്ലി തകർക്കുന്നത്. ഇതാണ് രാജ്യത്താകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഈ രാജ്യം, ജനാധിപത്യ മതനിരപേക്ഷത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നു സംഘപരിവാറിന് കീഴിൽ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മറ്റൊരു സന്തോഷം നൽകുന്ന വാർത്ത, നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം വലിയ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ്.
നടൻ ആസിഫ് അലി അപമാനിച്ച രമേശ് നാരായണൻ, രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീ നാരായണൻ. എന്തായാലും ഇന്ന് കേരളമാകെ ആസിഫ് അലിയെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആസിഫ് അലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളോടൊപ്പം തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം, സ്റ്റേറ്റ് പോലീസ് മീഡിയ സെല്ല് കേരള പോലീസിന്റെ ഒഫീഷ്യൽ പേജിനകത്ത് പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ്. ആസിഫ് അലിയുടെ ചിരിയാണ് കേരള പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്, നേരിടാം ചിരിയോടെ. നമ്മുടെ കേരളം സംഘപരിവാർ ഈ രാജ്യമാകെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണിത്. നോക്കൂ, ആസിഫ് അലി എന്ന പേരുകാരനിൽ നിന്ന്, അല്ലെങ്കിൽ തന്നെക്കാൾ ചെറുതായ ഒരാളാണ് എന്ന തോന്നലിൽ നിന്ന് ഒരാൾ അപമാനിക്കാൻ മറ്റൊരാൾ തയ്യാറാകുമ്പോൾ, കേവലം ഒരു ചിരിയിലൂടെ അതിന് മറുപടി നൽകുന്ന ആസിഫ് അലിയെ മലയാളികൾ ആകെ കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തപ്പോൾ ഇതാ കേരള പോലീസ് ആസിഫ് അലിയുടെ ചിരി ഏറ്റെടുത്തിരിക്കുകയാണ്. നേരിടാം ചിരിയോടെ എന്ന ക്യാപ്ഷനോടുകൂടി വിളിക്കാം പോലീസിന്റെ ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസിന്റെ ഒരു പോസ്റ്റർ വന്നിരിക്കുകയാണ്. എന്തായാലും രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കേരളം വലിയ മാതൃക തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളവും കേരളത്തിലെ മനുഷ്യരും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോ.